വർഷത്തിന് ശേഷം ബി ജെ പി വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി മുകുൾ റോയ്. കൊൽക്കത്തയിലെ തൃണമൂൽ ഭവനിൽ മുകുൾ റോയിയുടെ തിരിച്ചുവരവ് മമതാ ബാനർജി പ്രഖ്യാപിച്ചു. മുകുൾ റോയ് ഒരിക്കലും തനിക്കെതിരായിരുന്നില്ലെന്നും കുടുംബത്തിലേക്കാണ് തിരിച്ചുവരവെന്നും മമത പറഞ്ഞു. ബി ജെ പിക്കൊപ്പം മുന്നോട്ടു പോകാനാകില്ലെന്നും കൂടുതൽ പേർ ബി ജെ പി വിട്ട് തൃണമൂലിലേക്ക് വരുമെന്നും മുകുൾ റോയ് പ്രതികരിച്ചു. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, മുകുൾ റോയ് തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൂടുതൽ ബി ജെ പി നേതാക്കൾ തിരിച്ച് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജി മുകുൾ റോയ് എങ്ങനെയാണ് സ്വീകരിച്ചത്? വിവരങ്ങൾ ധന്യ. നേരത്തെ തന്നെ ബി ജെ പി വിട്ട് പല നേതാക്കളും തൃണമൂൽ കോൺഗ്രസിലേക്ക് മടങ്ങി വരുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടതിനു ശേഷം തൃണമൂൽ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും പല നേതാക്കളും കടന്നാക്രമിക്കുകയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. മുകുൾ റോയിയുടെ സാഹചര്യം വ്യത്യസ്തമാണ്. 2017 മുകുൾ റോയ് ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ വേരുറപ്പിക്കുവാനുള്ള ബി ജെ പിയുടെ ആദ്യ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തനായ മുകുൾ റോയിയെ ബി ജെ പിയിലേക്ക് എത്തിച്ചത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രതിഫലനം ഉണ്ടാക്കാൻ മുകുൾ റോയിക്ക് സാധിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷ നേതാവായി സുവേന്ദു അധികാരിയെ തെരഞ്ഞെടുത്തു. സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ളവർക്ക് പരിഗണന നൽകിയപ്പോൾ മുകുൾ റോയിക്ക് വേണ്ടത്ര പരിഗണന ബി ജെ പി നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് ബി ജെ പിയുമായുള്ള അസ്വാരസ്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. മുകുൾ റോയി തൃണമൂൽ കോൺഗ്രസിലേക്ക് തിരികെ എത്തും എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് മമതാ ബാനർജി ആയതിനാൽ മറ്റു നേതാക്കളൊന്നും തന്നെ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം നിലവിലെ തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളുമായി മമതാ ബാനർജി ആശയവിനിമയം നടത്തി അവരോടുകൂടി കൂടിയാലോചിച്ച ശേഷമാണ് മുകുൾ റോയിയെ തിരികെ എത്തിക്കാൻ തീരുമാനം എടുത്തത്. ഇന്ന് കൊൽക്കത്തയിലെ തൃണമൂൽ ഭവനിൽ യോഗം ചേർന്ന ശേഷമാണ് മുകുൾ റോയിക്ക് അംഗത്വം നൽകിയത്. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നും കുടുംബത്തിലേക്കാണ് മുകുൾ റോയ് മടങ്ങി വരുന്നത് എന്നുമാണ് മമതാ ബാനർജി വ്യക്തമാക്കിയത്. മാത്രമല്ല 30 എം എൽ എമാർ ഉൾപ്പെടെയുള്ളവരായിരുന്നു തൃണമൂൽ കോൺഗ്രസും മറ്റു പാർട്ടികളും വിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിൽ ചേർന്നത്. ഇവരിൽ പലരും തൃണമൂൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പക്ഷേ മമതാ ബാനർജി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അംഗത്വം ലഭിക്കുമോ എന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. ശരി, നന്ദി അഭിലാഷ്. News 18 campaign.